mark your attendance once again. Please mark your attendance. Then okay, then our fourth portion, our earth and its neighbors. In this portion discusses about our earth and what are its neighbors. Okay, then get started. Who are we? Solve the riddles and find out. Here are some riddles and we want to find out the answer. Okay, I have two discs in my name. M and N is given there. I have two discs in my name. Is moon. Okay, M O O N, moon. Nammal already ezhuthittulladana. So just ivide miss parayunnathane ullu. Then second one, the first three letters of my name is a sense organ. The first three letters of my name is a sense organ. That is earth. E A R, earth. The sense organ is ear. Okay, ear, E-A-R, ear. Then third one, I twinkle in the sky. Twinkle in the sky. Who is twinkling in the sky? Is star. Okay, star. Okay, first one, I have two discs in my name is moon. The first three letters of my name is a sense organ. And I twinkle in the sky is star. Okay, then let's start at the portion. Who can read the first paragraph? Advait. Advait, please read the first paragraph. The earth is made up of land, water and air. About 3/4 of the earth contains water and 1/4 land. The earth is surrounded by a layer of air. Okay. So, listen. The first paragraph is about the earth. What are the specialty of earth? Listen, the earth is made up of land, water and air. Okay, then about 3/4 of the earth surface is water and 1/4 is land. The earth is surrounded by a layer of air. Okay, it's about the earth. Earth is made up of land, water and air. Air is made up of land, water and the air. എന്താണ് ഭൂമിയിൽ ലാൻഡ് വാട്ടർ എയർ എന്ന് ഇവ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് എർത്ത് നിലനിൽക്കുന്നത് അല്ലേ. വാട്ട് ആർ ദ ലാൻഡ് വാട്ടർ ആൻഡ് എയർ. ദെൻ അബൌട്ട് 3/4 ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് വാട്ടർ. എർത്തിൽ കൂടുതലായിട്ടുമുള്ളത് എന്താണ്? 3/4 ഈസ് വാട്ടർ ആൻഡ് 1/4 ഇസ് ലാൻഡ്. ഓക്കെ, മുക്കാൽ ഭാഗവും വാട്ടറും ബാക്കി ഒരു ഭാഗം മാത്രം എന്താണ് ലാൻഡും അല്ലേ ആണുള്ളത്. ദെൻ ദ എർത്ത് ഈസ് സറൗണ്ടഡ് ബൈ എ ലെയർ. ഭൂമിക്ക് ചുറ്റും ഒരു ലെയർ, ഒരു പാളി കൊണ്ട് സറൗണ്ടഡ് ആണ്. ഇറ്റ് ഈസ് ലെയർ. ഓക്കെ, ലെയർ ഓഫ് എയർ. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷം എന്ന് പറയല്ലേ നമ്മൾ അതിനെ. ദ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലാൻഡ്. അനിഹ, അനിഹ എന്താണ് മോലെ വെയിലത്താണ് ഉള്ളത്? ാണോ ക്ലാസ് കൂടുന്നത് അനിഹ? അനിഹയുടെ മുഖത്തൊക്കെ വെയിലാണ് അടിക്കുന്നത്. ഇത്തിരി മാറിയിരിക്കും കേട്ടോ മോളെ. ദെൻ ദ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലാൻഡ്, വാട്ടർ ആൻഡ് എയർ. അബൌട്ട് 3/4 ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് വാട്ടർ. സോ ഭൂമിയിൽ കൂടുതലായിട്ടും ഉള്ളത്, കൂടുതൽ ഭാഗവും വെള്ളമാണുള്ളത്. ദെൻ ഓൺലി 1/4 ഇസ് ലാൻഡ്, നാലിൽ ഒരു ഭാഗം ലാൻഡും. ദെൻ 3/4 ഇസ് വാട്ടർ. ദെൻ ദ എർത്ത് ഈസ് സറൗണ്ടഡ് ബൈ എ ലെയർ. ഭൂമിക്ക് ചുറ്റും ഒരു ലെയർ, ഒരു പാളി കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. ഒരു സറൗണ്ടഡ് ഓഫ് എ ലെയർ ഈസ് എയർ. എയറിന്റെ ഒരു പാളി അല്ലേ നമ്മൾ ശ്വസിക്കുന്ന എയർ അല്ലേ, നമ്മുടെ വായു ഒക്കെ എന്താണ് നമുക്ക് അന്തരീക്ഷത്തിൽ നിന്നാ കിട്ടുന്നത്. ഇറ്റ് ഈസ് കോൾഡ് അവർ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ദെൻ അബൌട്ട് ദ പ്ലാനറ്റ്സ്. അബൌട്ട് ദ പ്ലാനറ്റ്സ്, സോ ലിസൺ. ദ എർത്ത് ഈസ് ഫാർ ഫാർ എവേ ഫ്രം ദ സൺ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ 8 പ്ലാനറ്റ്സ് ദാറ്റ് ഗോ അറൌണ്ട് ദ സൺ. ദ 8 പ്ലാനറ്റ്സ് ആർ
Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune is the 8 planets. Okay. So the Earth is far, far away from the Sun. സൂര്യനിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ആരുള്ളത്? അവർ എർത്ത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ 8 പ്ലാനറ്റ്സ് ദറ്റ് ഓൾവേസ് സറൗണ്ടഡ് ബൈ ദി സൺ. സോ ദ എർത്ത് ആൻഡ് അതർ പ്ലാനറ്റ്സ് ആർ ഓൾവേസ് സറൗണ്ടഡ് ദ സൺ ആൻഡ് ദ എർത്ത് ഈസ് ഫാർ ഫാർ അവേ ഫ്രം ദ സൺ. ദീസ് പ്ലാനറ്റ്സ്, ദീസ് 8 പ്ലാനറ്റ്സ്, വിച്ച് ആർ ദ 8 പ്ലാനറ്റ്സ്? ദ ആർ Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. These are the 8 planets. They always surrounded the sun. Okay, last samayathum ivarengane Suryane chuttum karangikondirikkanalle. The sun and the 8 planets together called our solar system. Okay, the sun and these 8 planets are together called സോളാർ സിസ്റ്റം. ഓക്കെ, സൂര്യനും അതിന്റെ ചുറ്റുമുള്ള ഈ 8 പ്ലാനറ്റ്സുമാണ് എന്ത്? സോളാർ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ദ സൺ ആൻഡ് ദീസ് 8 പ്ലാനറ്റ്സ് ആർ ടുഗദർ ഫോം ദ സോളാർ സിസ്റ്റം. ഓക്കെ, ലിസൺ വൺസ് അഗെയിൻ. ഇൻ ദിസ് ഫസ്റ്റ് പാരാഗ്രാഫ് വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് എർത്ത്. And earth is surrounded by a layer of air, and 1/4 of the air is land, and 3/4 is water. And then air is made up of land, water, the earth is made up of land, water, and air. Then about the planets, so the earth is very far from the sun, and the earth and the 8 planets are always surrounded by the sun, and these 8 planets are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. The sun and these 8 planets form the solar system. Okay, do you understand what a solar system? The sun and these 8 planets together form a solar system. That is known as solar system. Suryanum, these 8 planets. Okay, the planets are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. And the sun and these 8 planets together form the solar system. Okay. Then planets, about what are the specialty of planets? Next paragraph. Planets do not have light of their own. They reflect the sunlight that falls on them. This makes planets glow. These planets are always glowing, but they do not have their own light. Okay, but they are glowing. They reflect the sunlight that falls on them. Okay, always these planets are glowing, but they do not have their own light. Okay, they reflect the sunlight. Because of that, the planets are glowing. Okay, ഈ planets, ഈ ഗ്രഹങ്ങള്, Mercury, Venus, Uranus, ഒക്കെ പറയുന്ന ഈ planets എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? തിളങ്ങുന്നുണ്ട് അല്ലെ? ഇവര് glow ചെയ്യുന്നുണ്ട്. But the reason is they do not have their own light. They reflect only the sunlight. Okay, സൂര്യപ്രകാശം അവരുടെ ദേഹത്ത് തട്ടിയിട്ട് അത് reflect ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്ലാനറ്റ്സിന് തിളക്കമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നത്. ബട്ട് ദേ ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ലൈറ്റ്. അവർക്ക് അവരുടേതായ ലൈറ്റ് ഇല്ല അല്ലെ? അവർക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ദ സൺലൈറ്റ് ഈസ് റിഫ്ലെക്ട് ദറ്റ് ഫാൾസ് ഓൺ ദം. അവരുടെ ദേഹത്ത് വീഴുന്ന സൺലൈറ്റ്, അവരുടെ മേൽ പതിക്കുന്ന സൺലൈറ്റ് എന്ത് ചെയ്യും? റിഫ്ലെക്ട് ചെയ്തിട്ടാണ് ഈ പ്ലാനറ്റ്സ് ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ദെൻ The earth appears to be very big place to us. However, compared with the sun and some other stars, the earth is very, very small. Okay. So, the earth appears very big for us. Le bhoomi valare valudana ennu namukku thonarundu. Pakshe compare with the sun, suryaneyum and the other stars, matte sila nakshatrangaleyum compare edu nokumbo, the sun is very, very small. Sorry, the earth is very, very small. Bhoomi valare cherudana alle. Okay, then now can you imagine the size of the universe that has the sun, the stars and the planets in it? Anganeyanengil ee suryanum nakshatrangalum
ഒക്കെയുള്ള ഈ യൂണിവേഴ്സിന്റെ ഈ മുഴുവൻ യൂണിവേഴ്സിന്റെയും സൈസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? എത്ര വലുതായിരിക്കും എന്നാണ് ചോദിക്കുന്നത് അല്ലെ. സൂര്യനും ഭൂമിയും ഒക്കെ വലുതാണ്, അപ്പൊ ഇവര് മുഴുവൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള യൂണിവേഴ്സ് എത്ര വലുതായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ലിസൺ വൺസ് അഗെയിൻ. ഇറ്റ് ഈസ് അബൌട്ട് എർത്ത് ആൻഡ് പ്ലാനറ്റ്സ്. മാളവിക, ലിസൺ ഹിയർ. മാളവിക, ലിസൺ. Then the air is made up of land, water and air. About 3/4 of the earth's surface is surrounded by water. Then the earth is then only 1/4 is land. The earth is surrounded by a layer of air. Then planets, there are 8 planets and they always surrounded by the sun, and this 8 planets and the sun together called the solar system. And the planets do not have their own light, but they are always glowing because of the sunlight reflected which are falls on them. Okay, then compared with the sun and the other stars, the earth is very small. Okay, do you understand? Itri manasilayo? ഓക്കെ, ഓൺലൈൻ സ്റ്റുഡൻസ് കുറച്ചുകൂടെ നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഓൾറെഡി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ ഷേപ്പ് ഓഫ് ദ എർത്ത്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത്? ലിസൺ, ഹന്ന, മുഹമ്മദ്, ടി, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ, ബോത്ത് ഓഫ് യു. ഹന്ന, ഹന്ന, ഹന്ന വർഗീസ്, വീഡിയോ ഓഫ് ചെയ്തിട്ട് ക്ലാസ്സിൽ ഇരിക്കാനുള്ള പെർമിഷൻ നിങ്ങൾക്കില്ല കേട്ടോ. അഥവാ എന്തെങ്കിലും റീസൺ കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഓൾറെഡി നേരത്തെ തന്നെ അത് ഇൻഫോം ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ദ ഷേപ്പ് ഓഫ് ദ എർത്ത്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത്? ലോങ് എഗോ പീപ്പിൾ തോട്ട് ദാറ്റ് ദ എർത്ത് വാസ് ഫ്ലാറ്റ്. Now there is a proof to show that the earth is round. The actual shape of the earth is round in shape. Okay, ശരിയായ ഭൂമിയുടെ ശരിയായ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? റൗണ്ട് ആണ് അല്ലേ. The earth is, okay, okay ഹന്ന, the earth is round in shape. But long ago people thought that the earth was flat. നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് people thought that the earth was very flat. ഭൂമി വളരെ ഫ്ലാറ്റ് ആണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് നാളുകൾക്ക് മുമ്പേ. പക്ഷെ എന്താണ്, ഭൂമി ഉരുണ്ടതാണ്. ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ് ലൈക്ക് എ ബോൾ എന്ന് ഇപ്പൊ പ്രൂവ് ചെയ്യാനുള്ള കുറെ റീസൺ ഉണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് ഭൂമി ഉരുണ്ടതാണ്, ലൈക്ക് ഗ്ലോബ് ആൻഡ് ലൈക്ക് എ ബോൾ എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. Have you watched on film or actually seen a ship sailing away? How does it go out of sight? The lower part disappears first and the top disappears last. This is because it is sailing on a curved surface. So to prove that the earth was round and the earth is round, so here it says that you watched that the sailing on a ship from in a film or actually seen a ship sailing away, then how does it go out of sight? Okay, so the lower part of the ship is disappears first and then the top disappears the last. Okay, this is the way a ship is sailing away from a sea. Okay, did you see that a ship is sailing away? ഒരു കപ്പൽ ദൂരെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ദൂരെ നിന്ന് കടലിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഒരു കപ്പല് പോകുന്നുണ്ട് എന്ന് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് അതിന്റെ ഏത് ഭാഗമാണ് നമ്മുടെ കണ്ണിൽ നിന്ന് കാണാതാവുക? ടോപ്പ്, ദ ലോവർ പാർട്ട് ഓഫ് ദ ഷിപ്പ് ഈസ് ഡിസപ്പിയേഴ്സ് ഫസ്റ്റ് അല്ലേ. കപ്പലിന്റെ ഷിപ്പിന്റെ അടിഭാഗമാണ് നമ്മൾ പെട്ടെന്ന് കാണാതാവുക. ദൂരെ പോവുകയാണെങ്കിൽ കുറെ ദൂരം പോയി കഴിഞ്ഞാലും കപ്പലിന് മുകളിലുള്ള ഭാഗം ചെറിയ ഒരു പൊട്ട് പോലെയെങ്കിലും നമ്മൾ കാണാറില്ലേ. കപ്പൽ സെയിൽ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫിലിമിലോ മറ്റോ കണ്ടിട്ടുണ്ടാവും. ആദ്യം കാണാതാവുക അതിന്റെ അടിഭാഗമാണ്, പിന്നെ
ഉയർന്ന ഹൈറ്റ് കൂടിയ ഭാഗം വരെ എന്ത് ചെയ്യും, അവസാനം കാണാതാവും അല്ലെ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ദ ഷിപ്പ് ഈസ് ഗോയിങ് എവേ ഫ്രം എ കർവ്ഡ് സർഫേസ്. അത് ഒരു വളഞ്ഞ അല്ലെ, ഒരു ഉരുണ്ട പ്രതലത്തിൽ കൂടെ പോകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കപ്പലിന്റെ ഓരോ ഭാഗം, അടിയിലത്തെ ഭാഗം ആദ്യം കാണാതാവുകയും പിന്നെ മുകളിലെ ഭാഗം കാണാതാവുകയും ചെയ്യുന്നത് എന്ന് ഇമാജിൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അവർ അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ 4.2, ദ എർത്ത് ഈസ് റൗണ്ട്. ലുക്ക് അറ്റ് ദാറ്റ് പിക്ചർ. ഈ ചിത്രം കണ്ടോ, ഇങ്ങനെയാണ്. ഇതുപോലെയാണ് നമുക്കൊരു ഷിപ്പ് നമ്മുടെ കണ്ണിൽ നിന്ന് കാണാതാവുക അല്ലെ. ഫസ്റ്റ് അതിന്റെ ലോവർ പാർട്ട്, ലോവർ പാർട്ട്, ദെൻ അത് കഴിഞ്ഞിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഏറ്റവും ടോപ്പിലുള്ള ഭാഗം അവസാനം വരെയും നമ്മൾ കുറേ ദൂരം പോകുന്നത് വരെയും അതിന്റെ മുകളിൽ ഉള്ള ഭാഗം നമ്മുടെ കണ്ണിൽ ഉണ്ടാവും അല്ലെ. സോ ഇറ്റ് ഇസ് ഓൺലി ബിക്കോസ് ഇറ്റ് ഇസ് സെയിലിംഗ് എവേ ഫ്രം എ കർവ്ഡ് സർഫേസ്. ഒരു വളഞ്ഞ സ്ഥലത്ത് കൂടെ പോകുന്നോണ്ടാണ് എപ്പോഴും അത് അങ്ങനെ തോന്നുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ? ക്ലിയർ ബിന്യാസ്? ക്ലിയർ? Okay, then a few hundred years ago sailors had proved that the earth is round. Okay, varshangalku mumbey thanne kappalil pogunna sailors endu idittund, they proved that the earth is round. Because how they proved the earth is round, they started sailing from a certain point, then sailed on and reached the same point from where they had started their journey. Okay, so listen, long ago people, the sailors proved that the earth was round. How they proved? They started their journey in a particular point and they sail on and at last they reached the same point where they had started their journey. So they proved the earth was round. Manasilayo? Adhaayid naalukalkku munpey thanne prove cheyidittund, sailors prove cheyidittund bhoomi urundathaanu ennu. How? അവരൊരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു, ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. കുറേ ദൂരം പോയ ശേഷം വീണ്ടും അവര് ആ എവിടെയാണോ അവർ അവരുടെ യാത്ര തുടങ്ങിയത് അവിടെ തന്നെ അവര് തിരിച്ചെത്തി. ഓക്കെ, മനസ്സിലായോ? ഭൂമി ഉരുണ്ടതായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെ. റൗണ്ടും സർക്കിളും എങ്ങനെയാണ് ഉണ്ടാവുക, നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. റൗണ്ട് വരയ്ക്കി എങ്ങനെയാണ് നമ്മൾ പെർട്ടിക്കുലർ പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വരച്ച് എവിടെ എത്തും, സ്റ്റാർട്ട് ചെയ്ത ജേർണിയിൽ തന്നെ ടച്ച് ചെയ്യണം അല്ലെ, സ്റ്റാർട്ട് ചെയ്ത അടുത്ത് തന്നെ ടച്ച് ചെയ്യണ്ടേ. ഓക്കെ, സോ അങ്ങനെ എർത്ത് റൗണ്ട് ആയതുകൊണ്ടാണ് ഫ്രം എ പെർട്ടിക്കുലർ പോയിന്റ് ദേ സ്റ്റാർട്ടഡ് ദെയർ ജേർണി, അറ്റ് ലാസ്റ്റ് ദേ റീച്ച്ഡ് ദ സെയിം പോയിന്റ് വെയർ ദേ ഹാഡ് സ്റ്റാർട്ടഡ് ദെയർ ജേർണി. ഓക്കെ, എന്താണ് ക്രിസ്റ്റി ലിബിൻ, എന്താണ് അവിടെ മോണോ ആക്ട് ഒക്കെ കാണിക്കുന്നത്? അടങ്ങിയിരിക്കണം കേട്ടോ. ദെൻ A few hundred years ago, sailors proved that the earth is round and they started their journey from a certain point, sailed on and reached the same point from where they have started their journey. This can happen only if the path is circular. Okay, this happen only when the path they sailing is circular. Avaru poittulla vali circular shape ilanengil, round shape ilanengil maatrame എന്ത് ചെയ്യുള്ളൂ, ഒരു പോയിന്റിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് അതേ പോയിന്റിൽ തിരിച്ചെത്താൻ വേണ്ടി നമുക്ക് പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ദെൻ ദ അതർ വേ ടു പ്രൂവ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട് ഈസ് ഫോട്ടോഗ്രാഫ്സ് ടേക്കൺ ഓൺ സ്പേസ് ട്രിപ്പ് ഷോ ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട്. അമേരിക്കൻ ആസ്ട്രോനോട്ട്സ് ഹു ലാൻഡഡ് ഓൺ ദ മൂൺ ഇൻ 1969 സോ ദാറ്റ് ദ എർത്ത് അപ്പിയേഴ്സ് റൗണ്ട് ഫ്രം ദ മൂൺ. ദെൻ മറ്റ് പ്ലാനറ്റ്സിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ സ്പേസ് ട്രിപ്പ് ബഹിരാകാശത്തൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന എർത്തിന്റെ ഫോട്ടോഗ്രാഫ്, ഭൂമിയുടെ ഫോട്ടോ എടുക്കുകയാണ് അല്ലെ. ഇവിടുന്ന് പോയി സ്പേസിൽ പോയിട്ട് എർത്ത് ബഹിരാകാശത്ത് പോയിട്ട് അവിടെ നിന്ന് ഭൂമിയുടെ ഫോട്ടോ എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എന്താണ്, റൗണ്ട് ഷേപ്പ് ലൈക്ക് അപ്പിയേഴ്സ് ലൈക്ക് ബോൾ. ലുക്ക് അറ്റ് ദാറ്റ് ഫിഗർ 4.3 നോക്ക ഫിഗർ. The earth appears like a ball when seen from the moon. ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ
ഭൂമിയുടെ ഫോട്ടോ എടുത്തപ്പോ കണ്ടത് എങ്ങനെയാണ്? ഒരു ബോള് പോലെ റൗണ്ട് ഷേപ്പിലാണ് കണ്ടത് അല്ലെ. ഭൂമി പരന്നതാണെങ്കിൽ അങ്ങനെയല്ലേ കാണേണ്ടത്. പക്ഷെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഭൂമിയുടെ ഫോട്ടോ എടുത്തപ്പോ കാണാൻ പറ്റിയത് റൗണ്ട് ഷേപ്പിലാണ്. സോ ഇറ്റ് പ്രൂവ്സ് ദാറ്റ് ദ എർത്ത് വാസ് എർത്ത് ഈസ് റൗണ്ട്. ഓക്കെ, ദെൻ ആസ്ട്രോനട്ട് ഹു ലാൻഡഡ് ഓൺ ദ മൂൺ ഇൻ 1969 സോ ദാറ്റ് ദ എർത്ത് അപ്പിയേഴ്സ് റൗണ്ട് ഫ്രം ദ മൂൺ. 1969 ബഹിരാകാശത്ത് പോയിട്ടുള്ള ആസ്ട്രോനട്ട് കണ്ടത് എന്താണ്? എർത്ത് റൗണ്ട് ഷേപ്പിലാണെന്നാണ്. ഹു ലാൻഡഡ് ഇൻ ദ സ്പേസ് ഇൻ 1969 ലാൻഡഡ് ഓൺ ദ മൂൺ? വിച്ച് ആസ്ട്രോനട്ട് അനിഹ ലാൻഡഡ് ഇൻ ദ മൂൺ ഓൺ 1969? ഓക്കെ അനിഹ, അൺമ്യൂട്ട് ചെയ്യുമോളെ. Neil Armstrong is landed on moon in 1969. And സാധാരണയായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ പേര് അവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ മെൻഷൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് പോർഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് ഇവിടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. 1969 മൂണില് ലാൻഡ് ചെയ്ത ആസ്ട്രോനറ്റ് കണ്ടതും എന്താണ്? ഭൂമി ഉരുണ്ടിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലാണ് എന്നാണ് അദ്ദേഹം കണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഹൗഎവർ ദ എർത്ത് അപ്പിയേഴ്സ് ഫ്ലാറ്റ് ടു അസ് ദിസ് ഇസ് ബിക്കോസ് വാട്ട് വി സീ ഈസ് ഓൺലി എ ടൈനി പാർട്ട് ഓഫ് എ വെരി ബിഗ് ആർക്ക്. നമ്മൾ നോക്കുമ്പോൾ ഭൂമി വളരെ ഫ്ലാറ്റ് ആണ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ലുക്ക് അറ്റ് ദ ഫിഗർ 4.4. എ സ്മോൾ പാർട്ട് ഓഫ് എ ബിഗ് ആർക്ക് അപ്പിയേഴ്സ് സ്ട്രെയിറ്റ്. ഒരു വലിയ സ്ഥലത്തിലെ വളരെ ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, അവിടെ ഒരു കർവ്ഡ് ഷേപ്പ് കൊടുത്തിട്ട് അതിന് സെന്ററിലുള്ള വളരെ സ്മോൾ ആയിട്ടുള്ള ടൈനി പാർട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്താണ് അത്, എന്ത് തോന്നുന്നു നമുക്ക്? ഫ്ലാറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുക്കാം, നിങ്ങളുടെ വളയോ എന്തെങ്കിലും എടുത്തു നോക്കാം, എന്നിട്ട് അതിന്റെ വളരെ ചെറിയൊരു ഭാഗം നോക്കുക. ഇങ്ങനെ വരുന്ന റൗണ്ടിന്റെ നടുവിലുള്ള സെന്ററിലുള്ള ഒരു ഭാഗം നോക്കുക. ഫ്ലാറ്റ് ആയ ഒരു സർഫേസ് നിങ്ങൾക്ക് കിട്ടില്ലേ അവിടെ? വളരെ ചെറിയൊരു ഭാഗം, വളരെ ചെറിയൊരു ഭാഗം, റൗണ്ട് ഷേപ്പിലുള്ള സാധനത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം ഇങ്ങനെ രണ്ട് കൈയും കൊണ്ട് പിടിച്ചു നോക്കിയാൽ എന്താണ്, അത് ഫ്ലാറ്റ് ആയിട്ട് തോന്നും അല്ലെ, നേരെയുള്ളത്. ബട്ട് എന്താണ്, ആക്ച്വലി ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്, ബട്ട് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് വി തോട്ട് ദാറ്റ് ദ എർത്ത് ഈസ് ഫ്ലാറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഭൂമി പരന്നതാണ് എന്ന് തോന്നുന്നത്. വളരെ വലിയ ഒരു ഭാഗത്തിന്റെ വലിയ ഒരു ആർക്കിന്റെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയ പോയിന്റ് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ദെൻ ദെൻ നെക്സ്റ്റ് വൺ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് ആണ്. ബിഫോർ ദാറ്റ് ദർ ഈസ് എ എക്സ്പെരിമെന്റ് വൺ. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാങ്കിള് ഊരിയിട്ട് ഇങ്ങനെ സ്പിൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, ടേക്ക് എ ബാങ്കിൾ ആൻഡ് സ്പിൻ ഇറ്റ് ഓൺ എ ടേബിൾ. ഒരു വളയെടുക്കുക, ബാങ്കിൾ നിങ്ങളുടെ വളയെടുത്തിട്ട്, ബോയ്സിൻ്റെ അടുത്തും ഉണ്ടാവുമല്ലോ, സിസ്റ്റേഴ്സിൻ്റെയോ അമ്മമാരുടെയോ ഒക്കെ വളയുണ്ടാവും, അതെടുത്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് സ്പിൻ ചെയ്യുക ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട്. ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് കറക്കി വിടുക, നന്നായിട്ട് സ്പിൻ ചെയ്യണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, വീണ് പോകും അല്ലെ. അങ്ങനെ സ്പിൻ ചെയ്യുമ്പോ എന്തായിട്ടാ കാണാം നമുക്ക്? സ്പിൻ ചെയ്യുമ്പോ എന്ത് കാണും? നല്ല അദ്വൈത, അത് കുറച്ച് നല്ല കട്ടിയുള്ള വളയായതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട്. ആ ഇപ്പൊ കറങ്ങുന്നുണ്ടോ? ലുക്ക് ലൈക്ക് എ ബോൾ, ഇറ്റ് ലുക്ക് ലൈക്ക് എ ബോൾ അല്ലേ. ഒരു ബോള് പോലെയാണ് ഉള്ളത്, വലിയ കുറച്ച് കട്ടിയുള്ള വളയായതുകൊണ്ടാണ് അദ്വൈതിന്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് താഴെ വീഴുന്നത്. അധികം കട്ടിയില്ലാത്തതാണെങ്കിൽ നന്നായിട്ട് കറങ്ങും. അപ്പോ ഇറ്റ് ലുക്ക് ലൈക്ക് എ ബോൾ. ഇൻ ദ സെന്റർ ഓഫ് ദിസ് ബോൾ ഇറ്റ് സീംസ് ആസ് ഇഫ് ദേർ ഇസ് എ ലൈൻ പാസിംഗ് ത്രൂ. നടുവിലെ കൂടെ ഒരു വരയുള്ളതായിട്ട് തോന്നും അല്ലേ, സെന്ററിൽ കൂടെ ഇങ്ങനെ ഒരു ലൈൻ, കുറേ ലൈൻ ഇങ്ങനെ ചുറ്റുമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ലൈക്ക് എ ബോൾ, അതിന്റെ സെന്ററിൽ എന്ത്, ഒരു ആക്സിസ് ഉള്ളതായിട്ട് തോന്നും നമുക്ക്. ഒരു ആക്സിസ് അതിന്റെ നടുവിൽ ഒരു വരയുള്ളതായിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ഈ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ 4.A, എ ബാംഗിൾ അപ്പിയേഴ്സ് ടു സ്പിൻ ഓൺ ദ ആക്സിസ്.
അവിടെ എന്ത് ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ടോ? ഇതുപോലെ നേരെ ഒരു നേരെയുള്ള ലൈൻ നമുക്ക് തോന്നും അല്ലേ, വള ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ നേരെ ഒരു ലൈൻ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ഇത് ആക്ച്വലി അവിടെ ഉണ്ടോ? നോ, ആക്ച്വലി അത് അവിടെ ഇല്ല അല്ലേ. വള സ്പിൻ ചെയ്യുമ്പോൾ, ബാംഗിൾ സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് അവിടെ ഉണ്ട് എന്ന്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ദി എർത്ത് ഹാസ് എ ഇമാജിനറി ലൈൻ ലൈക്ക് ദിസ്. ഇതുപോലെ ഭൂമി കറങ്ങുന്ന സമയത്ത് ഭൂമിക്കും എന്തുണ്ട്? ഒരു ഇമാജിനറി ലൈൻ ഉള്ളതായിട്ട് തോന്നും. ഇറ്റ് ഈസ് കോൾഡ് ദ ആക്സിസ്. ഈ ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ ഭൂമിയുടെ ആക്സിസ്, അച്ചുതണ്ട്. ഭൂമി എപ്പോഴും കറങ്ങുന്നത് അതിൻ്റെ ആക്സിസിലാണ്, അച്ചുതണ്ടിലാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സെന്ററിലായിട്ട് കാണുന്ന ഒരു ഇമാജിനറി ലൈൻ ഈസ് കോൾഡ് ഇറ്റ്സ് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടായിട്ട് തോന്നുന്നത്. ഓക്കെ, when the bangle was spinning, there appears an axis. Le, nammal kandu oru imaginary line ingane undavunnundu. But this was not real. It is not real. It's an imaginary line. The axis was an imaginary line on which was bangle was spinning. Vala karangunna samayathu oru imaginary line ulladhu pole our earth was spinning at that time. There is an imaginary line is appears. It is called the axis of the earth. Okay, അതിനെയാണ് ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ദെൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും പോർഷൻ നന്നായി വായിച്ചിട്ട് വേണം വരാൻ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും എന്തായാലും, കേട്ടോ? നന്നായിട്ട് വായിക്കുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. ഓക്കെ, ദെൻ let me wind up today and see you in the next class. Okay.